അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ട്രഡീഷണൽ ഏരിയയിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയയിൽ കഴിഞ്ഞു വർഷങ്ങൾ കഴിയുമ്പോൾ അയാൾക്ക് ഷോപ്പുകളായി, കുറേ ജോലിക്കാരായി, അതേപോലെ ഒരുപാട് ഒരു വലിയ വലിയൊരു ബിസിനസ്മാനായി ആൾ. ലാസ്റ്റ് ഒരു സെയിം പേഴ്സൺ എന്നൊക്കെ പറയും, അതേപോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ മീനാ ബസാറിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ മീനാ ബസാറിൻ്റെ എൻട്രൻസിലുള്ളത്. നമ്മൾ ശരിക്കും ഒരാളെ കൂടി കാണാണ്ട് ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് നിങ്ങൾക്ക് അമീറ എങ്ങനെയുണ്ട്? ഇവിടുത്തെ ഒരു ഇവിടെ നിന്നിട്ട് കാണുന്നത് എങ്ങനെയുണ്ട്? ബർദ്ദ് പറ്റി രണ്ട് എന്ന് വെച്ചാൽ കുറേ അധികം ഷോപ്പുകൾ തന്നെ ഞങ്ങൾക്ക് കാണാൻ. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിന്ധികളായിരിക്കും ഇവിടെ കൂടുതൽ, കാരണം റെഡിമെയ്ഡ് ഷോപ്പുകൾ. അതേപോലെ തന്നെ അവർ ഇവിടെ ഫാമിലി അടക്കം അവിടെ ഇവരീട് തന്നെയാണ്, സിറ്റിലാണ്, ബർദുബൈ തന്നെയാണ് അധ്യാപകർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബർദുബൈ ഏരിയ എന്ന് പറഞ്ഞാൽ ശരിക്കും സിന്ധികളുടെ ഒരു മെയിൻ ബിസിനസ് ഏരിയ ആണ് ശരിക്കും. അത് കാണാം. പക്ഷേ അതേപോലെ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളുണ്ട്. നമ്മൾ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ ശരിക്കും ഒരുപാട് പഴയ ബിൽഡിങ്ങുകളാണുള്ളത്. ശരിക്കും ഇതൊരു ഓൾഡ്, ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ഓർമ്മകളായി നിലനിർത്താൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ഈ ബർദുബൈ തേര എന്നൊക്കെ പറയുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ശരിക്കും അറബിക് ടീ ഹൗസിലാണ്, ബർദുബൈയിലുള്ള. സോ ഇവിടെ അടിപൊളി സെറ്റപ്പാക്കി വെച്ചിരിക്കാം. അതേപോലെ ശരിക്കും അറബിക് ട്രഡീഷണൽ ഫീലിങ്സൊക്കെ ആണ് തോന്നുന്നത് ഇവിടെ. അപ്പോൾ അറബിക് ടീ ഹൗസ് ബർദുബൈ മുമ്പിലാണ് നിൽക്കുന്നത്. അമറിനൊക്കെ സൂപ്പർ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അമർ എങ്ങനെയുണ്ടോ? ഇവിടെ നമ്മൾ ശരിക്കും അറബികൾ ഇരുന്നിട്ട് ഫുള്ളു ഇവിടെ തന്നെ. ശരിക്കും പറഞ്ഞാൽ ആ ബർദുബൈ മീനാ ബസാറിന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയിൽ വന്നാണ്. നമ്മള് ഇതിൻ്റെ അകത്ത് ഹോട്ടൽ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഉള്ളത് ഒരു അറബിക് ട്രഡീഷണൽ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ശരിക്കും സെറ്റപ്പാക്കി വെച്ചിരിക്കുന്ന അറബിക് ഹൗസ് ആണ് ഇതിന്റെ പേര്. ഇന്ന് ഇവിടുന്ന് ഡിന്നർ ആക്കാന്ന് വിചാരിച്ചു.
ഡിന്നർ ഒക്കെ അടിച്ചിട്ട് പോകുള്ളൂ. സോ അതിൽ ഹോട്ടൊക്കെ ഒക്കെ അടിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ നമ്മൾ അല്ല, കാരണം ഇന്ന് നമ്മളൊരു നല്ലൊരു മന്തിയാണ് കഴിക്കുന്നത്, കാരണം വെള്ളിയാഴ്ച ആണല്ലോ രാത്രി, നല്ല ബെറ്റർ മന്തിയാണെന്ന് കരുതുന്നത്, അതുകൊണ്ടാണ് ഇവിടെ തന്നെ ചൂസ് ചെയ്ത് നമ്മൾ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സീ. Yes guys, അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ട്രഡീഷണൽ ഏരിയയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ട് പോയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ശരിക്കും അവിടെ അത് ഗ്രീക്ക് സൈഡിലടുത്ത്, ഗ്രീക്ക് സൈഡിൻ്റെ അടുത്താണുള്ളത്. നമുക്ക് ട്രഡീഷണലി ഒരുപാട് ആരുമില്ല ശരിക്കും, നമ്മൾ മാത്രം. ശരിക്കും ഒരു ഗോസ്റ്റ് ഹൗസ് പോലെ നമ്മൾ മാത്രം പോകുന്നുണ്ട്. അമ്മ പേടിയാണല്ല, ഇത് ആചാരം ഇപ്പോഴത്തെ പുതിയ പുതിയ ഫോട്ടോ ആണ്. ശരിക്കും അവരിരിക്കുന്ന സ്റ്റൈല്, ഫുഡ് കഴിക്കുന്ന രീതിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ക്ലിയർ കുറവാണ് ശരിക്കും, ലൈറ്റൊക്കെ കുറവാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമ്മളിതാ ലക്ഷ്യമില്ലാത്ത യാത്രയിലാണ്. ഇതൊരു സംഭവം നോക്കിയാണ് ഉണ്ടാക്കി വെച്ചാ, ഇതൊരു കിട്ടിയ സംഭവം, രണ്ട് ബോർഡുകൾ. സോ ശരിക്കും ഒരുപാട് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമുക്ക് ഫുഡിനാണ് ഇവർ ഇവിടെ അധികം, അല്ല ട്രഡീഷണൽ ഫുഡിനായിരിക്കും തോന്നുന്നു ഇവിടെ ശരിക്കും മുൻഗണന കൊടുത്തിരിക്കുന്നത്. പഴയ കാലത്തുള്ള കുറച്ച് വാതിലുകൾ, വാതിലുകളൊക്കെ നമുക്ക് കാണാം. പഴയ ട്രഡീഷണൽ അറബിക് വാതിലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊരു ശരിക്കും ഓപ്പൺ പ്ലേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ. ഇരിക്കുന്ന പ്ലേസിലുള്ളത് നല്ല അടിപൊളിയായിട്ട്, ഇവിടെ നല്ല ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ഇരിക്കുന്നുള്ളത്. അമ്മറ എങ്ങനെയുണ്ട്, കിടുവല്ല പ്ലേസ്? അടിപൊളി സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ഭാഗത്ത് ഇരിക്കുമ്പോൾ ആരുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇന്ന് ആൾ കുറവാണ്, പൊതുവേ ഇന്ന് വില്ലേജ് ആള് വേണ്ടതാണ്. നിങ്ങളൊരു ഏകാന്തതായിട്ട് നമുക്കൊരു ശരിയൊരു മൂഡോട്ടല്ലായിക്കുണ്ടെങ്കിൽ ഇതേപോലെ വന്നിരുന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് പോകും. ശരിക്കും നല്ലൊരു റിലാക്സ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് ശരിക്കും പറഞ്ഞത്. പച്ച കുറച്ച് ചൂടുണ്ടെന്നുള്ളൂ, പക്ഷേ പ്ലേസ് ആണ്, നമുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ. സോ ഇത് ശരിക്കും അതിന്റെ പേര് അൽഫൈദി അല്ല, അൽഫൈദി എന്ന് പറയുന്ന ഒരു പേരിലുള്ള ഒരു സെന്ററാണ്. വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തിരികെ, കാരണം ഒരു പഴയ ഒരു കാല എന്ന് വെച്ചാൽ അവരൊരു ആചാരത്തിലുള്ള ഒരു സംഭവമാണ്, പഴയൊരു മോഡലാക്കി വെച്ചൊരു സംഭവമാണ്. എൻ്റെ പൊണ്ണീടാവേ ഇവനെ തള്ളി കയറ്റുന്നുണ്ട്, ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തപ്പോൾ ഫുള്ള് തള്ളി മറിക്കുന്നുണ്ട്, അത് വേറെ പ്രശ്നം. പിന്നെ അപ്പം നമുക്ക് ശരിക്കും നിറച്ചാൽ കിടു നല്ല അടിപൊളിയാണ് ശരിക്കും. നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടെ ഇരിക്കുക. അതേപോലെ നമുക്ക് എന്താ പറയുക, ഒരുപാട് നൊസ്റ്റോളജീസ് അല്ലെങ്കിൽ കുറേ ഹിസ്റ്റോറിക് പ്ലേസാണ്, അറബികളുടെ കൾച്ചേഴ്സ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷേ അതേപോലെ നമുക്ക് സെയിം ടൈം നമുക്ക് നല്ലൊരു ഇരിപ്പിടം, ആരും ഡിസ്റ്റർബൻസ് ഇല്ല, അതേപോലെ ഒരു നല്ല നല്ലൊരു കൂൾ കൂൾ ഏരിയ. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വായു സഞ്ചാരം ഉള്ള പോലത്തെ ഒരു ഏരിയ, കാരണം ഇവിടെ നിങ്ങൾ ഫുള്ള് ഈ ഇപ്പുറത്തന്നെ നിങ്ങളുടെ ചുറ്റും കണ്ടാൽ മതി, ഫുള്ളും പച്ച ചെടികൾ മാത്രമുള്ള ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ അത്രയൊരു വായു സഞ്ചാരം. ഗൈസ് നമ്മളുടെ പഴയ സ്റ്റൈലിലുള്ള ഒരു ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഇപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ ആ ഏരിയയിലൊക്കെ പോകണം, നമ്മൾക്ക് ശരിക്കും ഇവിടെ പോകേണ്ടതുണ്ട്. നമ്മളുടെ കടലിൻ്റെ സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടുള്ളത്. സോ അവിടുത്തെ കാഴ്ചയും കൂടി എങ്ങനെയുണ്ടെന്ന് കാണാം. ബസ് സ്റ്റോപ്പിലുണ്ട്, ശരിയാണ്, ഒരു ഇരിപ്പിടം ഉണ്ടാക്കി വെച്ച് നോക്കിയ, അതായത് ഒരു ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റോപ്പാണ് പണ്ടത്തെ ഫസ്റ്റ് ബസ് സ്റ്റോപ്പ് ആയിരിക്കാൻ തോന്നുന്നു. സോ ഇതൊക്കെ നല്ലൊരു കാഴ്ചയാണ് ശരിക്കും, മുമ്പത്തെ ദുബായിലെ ബസ് സ്റ്റോപ്പ്. ഗൈസ് ഇതിനകത്താണ് ശരിക്കും ഒരു ഒട്ടകം ഉണ്ടായിരുന്നു,
പക്ഷെ ഇപ്പോൾ ഇല്ല. ഇനി നമ്മളത് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ ഇവിടെ ഇപ്പോൾ ഇല്ല. അതുകൊണ്ടാണ് കാണിക്കാതെ, ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കാമായിരുന്നു. സോ ഇതും കൂടി അവരെ എല്ലാ കൾച്ചേഴ്സ്, ശരിക്കും പറഞ്ഞാൽ അറബിക് കൾച്ചേഴ്സ് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ഏരിയയിലൂടെ കാണാൻ പറ്റും. നമുക്കിത് ഇപ്പം മുമ്പിൽ കാണുന്നതാണ് ശരിക്കും അബ്ര. നമ്മൾ വന്ന ബോട്ടിംഗ് ഏരിയ മുമ്പിൽ കാണുന്ന അതിൻ്റെ സൈഡിലുള്ളത് ശരിക്കും അവരുടെ സ്റ്റേജ് കാര്യങ്ങളൊക്കെയാണ്. ഇത് സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഇവിടെ അവരുടെ എന്താ പറയുക പെർഫോമൻസസൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അതേപോലെ ഇവിടെ ഒരു ഒട്ടകം കൊണ്ട് ഉണ്ടായിരുന്നു. സീ ഗൈസ്, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ എന്നാലും ആ ഒരു അവരുടെ ഒരു സ്റ്റണ്ട് കാര്യങ്ങളൊക്കെയാണ്. ചിലപ്പോൾ വീടിൻ്റെ രീതിയിലുള്ളൊരു ടെൻഡ്, അതേപോലെ സി ഒരു വീടിൻ്റെ ശരിക്കും മൊത്തത്തിലുള്ളൊരു സെറ്റപ്പാണ്. അതായത് അവരുടെ ടെൻഡ്, അതേപോലെ അടുപ്പുണ്ട്, അതേപോലെ അവർ ചെയ്യുന്ന ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷെ അത് നമുക്കിതിലിപ്പോൾ ഇന്ന് ഇത് രാത്രി ആയതുകൊണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല. നമുക്ക് പകലൊരു ദിവസം വന്നിട്ട് ശരിക്കും ഇവിടെ വീഡിയോസ് ചെയ്യാം. പണ്ടത്തെ പള്ളിയുടെ ഒരു സ്ട്രക്ചർ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നു. പള്ളിയുടെ കാര്യങ്ങൾ, പണ്ടത്തെ പള്ളിയൊക്കെ ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട്. ഇതാ നല്ല കാഴ്ചകളും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അത്രയും നല്ല സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. രാത്രിയാ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ തിരിയാണെങ്കിൽ ഈ രാത്രി വന്നിട്ട് നോക്കണം ആ ലൈറ്റിങ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഉള്ളത് ഇപ്പോൾ അൽസീഫിൻ്റെ മുമ്പിലാണ്. അൽസീഫ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണുള്ളത്. സോ ഇവിടുത്തെ കാഴ്ചകളും കൂടി നമുക്ക് കാണാം. അൽസീഫ് നമുക്ക് കാണണ്ട. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ പണ്ടയത്തെ ഒരു കാലഘട്ടം ഓർമ്മയായിരുന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുമ്പോൾ ആ കാലഘട്ടം നമ്മളില്ല, എന്നാലും ആ ഒരു നൊസ്റ്റാൾജി നമ്മൾ പഴയ അറബി സിനിമകളെല്ലാം കാണുന്നത് ശരിക്കും കണ്ടത് ഒരു ലൈറ്റിങ്സ് ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ടയത്തെ കാലഘട്ടത്തിൽ ഒരു അറബി സിനിമകളുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സംഭവം തന്നെ ഇവിടെ ചെയ്തത് എല്ലായിടത്തും. ഇതെല്ലാം കണ്ട് നിങ്ങൾ പണ്ടയത്തെ ഒരു കാലഘട്ടമുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ശരിക്കും കാണിച്ചതെന്ന് വെച്ചാൽ ഇവിടെ പണ്ടത്തെ മൺചട്ടികൾ, അതേപോലെ തന്നെ കുടുക്ക, വെള്ളം കുടിക്കുന്ന കുടുക്ക, അതേപോലെ തന്നെ എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്നതിനെ ഇങ്ങനെ കാണാം. ആ ഒരു ആചാരമാക്കിയിട്ട് ഇവർ കൊണ്ടുവരുന്നു. യെസ് ഗൈസ്, ഇതാ നോക്ക് നമ്മളുടെ ഈ ഒരു ഏരിയയിൽ ശരിക്കും നല്ല അടിപൊളി ലൈറ്റിങ്സൊക്കെ വെച്ചിരിക്കുകയാണ്. അതേപോലെ നല്ല അടിപൊളി ഫീൽ ആട്ടോ. ഇവിടെ കോളവും കാര്യങ്ങളുണ്ട്. അതേപോലെ രണ്ട് കോടം ഇവിടെയും കൂടി വെച്ചിട്ടുണ്ട്. അവന്മാരുടെ കുടത്തിനെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നു. കണ്ടോ ഇവിടെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചു. ഇവിടെ കിഡു സംഭവമാണ് ശരിക്കും. ഇതാ ഇവിടെ ഒരു നമ്മളെ നാട്ടിലൊക്കെ ഇതുണ്ടാവില്ല, കുളം ഉണ്ടാവില്ല, തറവാട് കുളം പോലെ ആക്കി വെച്ചിരിക്കുന്നു. നമുക്ക് നല്ല രസമാണ്. ഇവിടെ താഴെ പോയിട്ട് ഇരുന്ന് ഇങ്ങനെ ഒരു ബോട്ടുകളെല്ലാം ഇതാക്കുന്ന മറ്റേ കെട്ടി വെക്കുന്നില്ല, ആ കെട്ടി വെക്കുന്ന സാധനം അതിന് ലാങ്കർ എന്നാ പറയാ, ലാങ്കർ. സോ സി ഗൈസ്, ലൈറ്റിങ്സും കിഡുവാണ്. ഈ ഏരിയ അൽസീഫ് ഏരിയയിലാണുള്ളത്. അൽസീഫ് ഏരിയ നിങ്ങൾ അപ്പുറത്ത് കാണുന്ന ദേരയാണ്. ഇത് പർവ്വതയ ഭാഗമാണ്. അതേപോലെ നല്ല രീതിയിലുള്ള ലൈറ്റിങ്സ് കാണുന്നുണ്ട്. ആ ഇത് ശരിക്കും പഴയ സ്റ്റെപ്പാണ്. ശരിക്കണ്ട ഒരു പഴയ സ്റ്റെപ്പിൻ്റെ സ്റ്റൈല് കണ്ട, അത് ഭയങ്കരമായ സംഭവം കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ കിട്ടില്ല ശരിക്കും. ഈ ഒരു ഏരിയ നോക്കടാ, ഈ ഒരു ഏരിയ നോക്ക്. നമുക്കിപ്പോൾ ശരിക്കുന്നുണ്ട ഒരു തൈ ഇവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിലൂടെ ഒരു തൈ ഇങ്ങനെ നട്ടുവെച്ച് അതിൻ്റെ ഭംഗി കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ല. ഓ ശരിക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ഡെസ്ക് പിന്നെ ഇവിടെ പണ്ടത്തെ ഒരു ഡസ്റ്റ്, എല്ലാ ഡസ്റ്റുകളും ഇവിടെ ശരിക്കും കളയാൻ പാടില്ല. നമുക്ക് എല്ലായിടത്തും ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പാണ്. ഒരു തരി പൊടി പോലും നിങ്ങൾക്ക് കാണാൻ കിട്ടൂല. സംഭവം ഇത് പഴയ നമ്മളെ പണ്ടത്തെ സാധനങ്ങൾ ഒരു മ്യൂസിയം പോലെ ആക്കിയിട്ടുണ്ട്.
ഇതൊരു കാഴ്ചയും കാണിച്ചാൽ പഴയ ഇസ്തിരി പെട്ടികയില്ല അതാണ് ഇതിൻ്റെ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഹമ്മറിൻ്റെ അത്ഭുത വിളക്കില്ല, ആ വീട്ടിലാണ്. കല്ല് ഉണ്ടോ അത്? അത് പഴയ രീതിയിലൊന്നും ഉണ്ടാക്കിയല്ല, അത് മോഡേൺ പള്ളിയുടെ ടോയ്ലറ്റ്. ഇവിടുത്തെ പ്രത്യേകം ചെയ്തിട്ട് ഒരു ടോയ്ലറ്റിൻ്റെ സെറ്റപ്പാണ് കണ്ടോ. ഇവിടെ ഒത്തിരി ടോയ്ലറ്റ് ന്യൂ ജനറേഷൻ, പഴയ ജനറേഷനല്ല. ഇതാ കണ്ടോ അടുത്തത് ഇരിപ്പിടം ശരിക്കും ഒരു ഇതാ ഒരു ഇതൊന്ന് ഫീൽ ചെയ്ത് നോക്കുക. ശരിക്കും നമ്മളുടെ വീട്ടിൻ്റെ പുറത്തുള്ള രീതിയിലുള്ളൊരു സെറ്റാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ നേരെ താഴെ ഇതാ ഇതിൻ്റെ നേരെ താഴെ വന്നിട്ടാണ് നമ്മൾ ഇരിപ്പിടമുള്ളത്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഗൈസ്. അതേപോലെ മണൽ ഇവിടെ കുറച്ച് ഭാഗത്ത് മണൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക. പഴയ കൂലിപ്പണിക്കാരുടെ പരിപാടികളാണ്. ബാരലറിൽ വെച്ചിട്ട് വെള്ളം കൊണ്ടുവന്ന് അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഗൈസ്. അപ്പോ അതാണ് ഈ ഒരു ഏരിയയിൽ വെച്ച് നോക്കിയാൽ ഇതിന്റെ ഭംഗി കൂട്ടുന്ന ഈ ഏരിയ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഓർമ്മയായിട്ട് ഇവര് കാണുന്നത് ചെറിയ ചെറിയ കാണുന്നത്. നമുക്ക് അപ്പുറത്തെ കാണുന്ന ഫുള്ള് ദേരാണ് കേട്ടോ. അതേപോലെ ഈ ഭാഗത്താണ് നമ്മളുള്ളത്. അമറ ഇപ്പൊ എങ്ങനെയുണ്ട്, ചൂടൊക്കെ ഉണ്ടോ? എന്താണ് നിൽക്കുമ്പോൾ മാത്രം നമുക്ക് കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അവൾ ഒരു കാറ്റടിക്കുന്നുണ്ട്, കാരണം അടുത്ത് നിൽക്കുന്നോണ്ട് നമുക്കൊരു ചെറിയൊരു കാറ്റൊക്കെ കിട്ടുമ്പോൾ നല്ല രസമാണ് ശരിക്കും. ശരിക്കും ഗൈസ് നമുക്ക് എന്താ പറയണ്ട, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇവിടെ. അതായത് കുറേ ക്രൗഡഡ് ഒന്നുമല്ല, പക്ഷെ എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണ് അൽ സീഫ് ബർദുബായ്. സോ നിങ്ങളുടെ ഇടവേളകളിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അൽ സീഫിലേക്ക്. സോ ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ഒരു ദുബായിൽ ഉണ്ടെങ്കിൽ. അൽ സീഫ് എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം വളരെ കാണാം ശരിക്കും. യെസ് യെസ് ഗായ്സ്, ഇതാ നമ്മളുടെ ബാക്കിൽ നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഫുൾ കടലിൻ്റെ വ്യൂ കാണാം. അതേപോലെ നമ്മൾ ബാക്കിൽ നിൽക്കുന്നത് അൽ സീഫ് ഏരിയയിലെ കാഴ്ചകളാണ് ബോസ്. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇരിക്കുമ്പോഴേക്ക് ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് എനിക്കൊരു കഥയാണ് ഓർമ്മ വരിക. അതായത് ഒരു അബ്ദുവിൻ്റെ കഥ. ഞാൻ എവിടെ നോക്കി ഒരു വീഡിയോയിൽ കേട്ടൊരു അബ്ദുവിൻ്റെ കഥയാണ് അബ്ദു. ശരിക്കും ഒരു മീൻ വിൽപ്പനക്കാരനായിരുന്നു. അപ്പോൾ ആൾ നാട്ടിൽ നിന്ന് ശരിക്കും ഒരുപാട് ആഗ്രഹം കൊണ്ട് ആൾ ഗൾഫിലെത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആളുടെ ഫാമിലി, അതായത് കസിൻസിൻ്റെ ഒന്നിച്ചിട്ട് ചേർന്നിട്ട് ആൾ ശരിക്കും അവരുടെ കൂടെയൊക്കെ ചോദിച്ചിട്ട് ശരിക്കും അവർ ഗൾഫിലേക്ക് എങ്ങനെ എത്തിപ്പെട്ട് ലാസ്റ്റ് ആൾ റൂമിലേക്ക്, അവരുടെ റൂമിലുണ്ടായിരുന്നു ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ. അവരൊക്കെ കൈയും കാലൊക്കെ പിടിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ കിട്ടിയപ്പോൾ അബ്ദുവിന് ഒന്നും അറിയില്ല ശരിക്കും. ശരിക്കും അബ്ദു സ്കൂളിൽ പോലും പോയിട്ടില്ല. ഉള്ള ജനറൽ നോളജ് വെച്ചിട്ട് ആൾ ശരിക്കും ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്തു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴേക്ക് അബ്ദുവിന് അറിയില്ലായിരുന്നു ഇംഗ്ലീഷൊക്കെ സംസാരിക്കേണ്ടിയിരുന്നു. ആൾ അബ്ദു എന്ത് ചെയ്തു വെച്ചാൽ ആൾ പോയിട്ട് ടെൽ മി യു അബൌട്ട് യുവർ സെൽഫ് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്ക് ആൾ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ ശരിക്കും ആ ഇൻ്റർവ്യൂർ പറഞ്ഞു ഇവിടെയൊക്കെ ദുബായിൽ ഇങ്ങനെയാണ് ഇത്, കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഒഴിവാക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ അബ്ദു വളരെ വിഷമത്തോട് കൂടിയിട്ട് അബ്ദു വിചാരിച്ചു ഇതിനെ ഒന്നും ഒരു രക്ഷയില്ല എന്ന് പറയുന്ന രീതിയിൽ ആൾ എന്ത് വിചാരിച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. വരുമ്പോഴേക്ക് ആളൊരു മീനിൻ്റെ ഷോപ്പ് കണ്ടു, മീനിൻ്റെ ഷോപ്പ് അല്ലെങ്കിൽ മീൻ മാർക്കറ്റിലെ കളി കയറി. അപ്പോൾ ആൾക്ക് മീനിനെ കണ്ടതോടുകൂടി ആൾക്ക് ഭയങ്കരമായ സന്തോഷമാണ് ആൾ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷം ആൾ കാണുന്ന ഒരു മീനിൻ്റെ കാഴ്ചയാണ്. ആ മീനിൻ്റെ കാഴ്ചയിൽ ഇയാളുടെ കയ്യിൽ അരക്കൊക്കെ കൊടുത്ത ഒരു 50 ദിറംസ് ഉണ്ടായിരുന്നു കയ്യിൽ. ആ 50 ദിറംസ് പോക്കറ്റിൽ തപ്പി നോക്കുമ്പോൾ 50 ദിറംസ് ഉണ്ട്. ആ 50 ദിറംസിന് ആൾ മീൻ വാങ്ങി. ആ മീൻ വാങ്ങി ആൾ നേരെ കൊണ്ടുപോയി എല്ലാ ഫ്ലാറ്റുകളിൽ പോയിട്ട് മീൻ വേണമെന്ന് ചോദിക്കാൻ തുടങ്ങി.
അപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് അതായത് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ആ 50 ദിർഹംസിൻ്റെ മീനും ആൾ വിറ്റു. ആൾ വിറ്റതിന് ശേഷം ആൾക്ക് കിട്ടിയത് അതിൽ 20 ദിർഹംസിൻ്റെ ലാഭമാണ്. ആൾ എന്ത് ചെയ്തു, 70 ദിർഹംസ് ഇപ്പോൾ കയ്യിലുണ്ട്. ആ 70 ദിർഹംസിനെ ശരിക്കും അതെടുത്തിട്ട് വീണ്ടും അയാൾ മാർക്കറ്റിൽ പോയി. ഒരു മണിക്കൂർ കൊണ്ട് 20 ദിർഹംസ് കിട്ടി. അപ്പോൾ അതേപോലെ ഇയാൾ പിന്നെയും മാർക്കറ്റിൽ പോയി, പിന്നെയും മീൻ വാങ്ങി, ഇതേപോലെ പ്രവൃത്തി ചെയ്തിട്ട് അയാൾ നല്ല പൈസ ഉണ്ടാക്കി ഒരു ദിവസം കൊണ്ട്. അപ്പോൾ അത് എന്ന് വെച്ചാൽ അതുകൊണ്ട് ആൾ എന്ത് വിചാരിച്ചു, ആൾ ശരിക്കും മീൻ കച്ചവടക്കാരനായിരുന്നു. ആ മീനിൻ്റെ ഒരു ആ ഒരു മേഖലയാണ് ആൾക്ക് ശരിക്കും പോകേണ്ടിയിരുന്നത്. അപ്പോൾ ആൾ അത് വിചാരിച്ച് ആൾ അത് കണ്ടിന്യൂ ചെയ്തു. അതേപോലെ വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് ആൾക്ക് ഷോപ്പുകളായി, കുറേ ജോലിക്കാരായി, അതേപോലെ ഒരുപാട് ഒരു വലിയ വലിയൊരു ബിസിനസ്മാനായി ആൾ. ലാസ്റ്റ് ആളുടെ വലിയ കാറുകളുടെ ഇതിൽ വന്നിറങ്ങി. സീ ഗൈസ്, ഈ കഥ ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഈ പറയുന്നതെന്ന് വെച്ചാൽ, ശരിക്കും ഞാൻ ഒരു കേട്ട കഥയാണ്. പക്ഷെ അതേപോലെ നമ്മളുടെ കയ്യിലുള്ള എന്ത് എബിലിറ്റിയാണോ നമ്മളോടുള്ളത്, അതിൽ നമ്മൾ തിരിച്ചറിയണം. അതേപോലെ നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, പൈസ ഉണ്ടോ, ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അതേപോലെ നമ്മളുടെ കഴിവാണ്, നമ്മളുടെ എബിലിറ്റീസാണ് നമ്മൾ നോക്കേണ്ടത്. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. അതേപോലെ നമ്മളുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയണം. അതാണ് ഈ ഒരു കഥയിൽ എനിക്ക് മനസ്സിലാവുന്നത്. അതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളത് ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾ എടുക്കണം ശരിക്കും. അതേപോലെ എന്ന് പറയാം, എല്ലാവരും ഒരു അപ്ദുവായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും നമ്മൾ വെളിച്ചമില്ലാതെ കിടക്കുന്നത്, വെളിച്ചത്തിൻ്റെ സ്പേസിലേക്ക് എത്തി. നല്ലൊരു അടിപൊളി ലൈറ്റിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടെ ലൈറ്റിങ്സും കാര്യങ്ങളും കാണാൻ പറ്റും നമ്മളുടെ ബാക്കിൽ. സോ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് ഇന്ന് ഈ ഒരു ഏരിയ ഫുൾ കവർ ചെയ്ത്. അതേപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. സോ എൻജോയ് ഗൈസ്. യെസ് ഗായ്സ്, ഇത് ശരിക്കും ഒറിജിനൽ അല്ല, ഒറിജിനൽ അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിമയാണ്, പക്ഷെ ഒറിജിനലിൽ വെല്ലുന്നൊരു സംഭവമാണ് ഇവിടെ. ശരിക്കും നമുക്ക് അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ശരിക്കും എന്താ പറഞ്ഞാൽ അറബിയും വട്ടകവും അതേപോലെ അതൊക്കെ പറയാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സോ ഇത് ശരിക്കും നോക്കി അവരുടെ ഒരു സെയിം പേഴ്സൺ എന്നൊക്കെ പറയും, അതേപോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇവിടുത്തെ നല്ലൊരു അടിപൊളി നൊസ്ട്രോളജിയാണ്. പിന്നെ അതേപോലെ നമ്മുടെ ബാക്കിൽ ഇവരുടെ ഫിഷിൻ്റെ കാര്യം കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫിഷിൻ്റെ പണ്ടത്തെ ഒരു ജീപ്പ് കാര്യങ്ങളാണ്, ഫിഷ് കൊണ്ടുപോകുന്ന ജീപ്പായിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ ഒരുപാട് അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളുണ്ട്. അതേപോലെ ഒരു ഒട്ടകവും അതേപോലെ സെയിം ഒട്ടകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഓരോ ബാഗുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും ബാഗ്സ് കാര്യങ്ങളും അത് അതിൻ്റെ ഓരോ വാലും അതിൻ്റെ ഏതായാലും സെയിം ആണ്.
Yes, guys, അപ്പൊ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതായത് അൽ സൈഫ് എൻട്രൻസിലാണ് ഇപ്പോൾ ഉള്ളത്. സോ നമ്മളിവിടെ ഒരുപാട് കാഴ്ചകൾ കണ്ടു, അതേപോലെ ഒരുപാട് എന്താ പറയുക ട്രഡീഷണൽ കാര്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ വളരെ നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. പക്ഷെ അതേപോലെ നമ്മൾ ഒരുപാട് ചൂടുണ്ട് കാറ്റുണ്ട്. ഏകദേശം നമ്മളൊരു ഫേസ് കണ്ട തിരിയും, കാരണം നമ്മൾ തന്നെ ഇപ്പം തന്നെ കുറച്ച് ഇതായിരിക്കും വേർത്തേക്ക്. സോ അതിലൊരു സുഖമുണ്ട് ഇപ്പോൾ ഗൈസ്. സോ അതുകൊണ്ട് നമ്മൾ ഈ എൻജോയ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഏരിയാസ് കവർ ചെയ്തിട്ടുണ്ട്. സോ വി വിൽ സീ വിത്ത് നെക്സ്റ്റ് വീഡിയോയുമായി നമ്മൾ തീർച്ചയായും വരുന്നതായിരിക്കും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, വി വിൽ സീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. Till then, bye-bye.